നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഭരണി നക്ഷത്രത്തിന് ഇപ്പോൾ കണ്ടകശനിയാണ് ആ കണ്ടകശനി എത്രത്തോളം ബാധിക്കും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം കണ്ടകശനി ചിന്തിക്കുമ്പോൾ ജാതകത്തിൽ ശനിയുടെ സ്ഥാനം ശനിയുടെ ഭാവം ഇതൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് എങ്കിലും നക്ഷത്രമനുസരിച്ച് എന്തൊക്കെ ദോഷം വരാം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഭരണി നക്ഷത്രത്തിൻ്റെ രാശി മേടൻ രാശിയാണ് അതിൻ്റെ പത്തിലാണ് ശനി നിൽക്കുന്നത് അതുകൊണ്ട് തൊഴിൽ രംഗത്ത് അകാരണമായിട്ടുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും അനുഭവപ്പെടും ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകും ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ജോലി ജോലിസ്ഥലത്ത് അകാരണമായി പുതിനങ്ങളുമായിട്ട് വഴക്കിനും കലഹത്തിനും ഇടവരും തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരും മറ്റ് തൊഴിലാളികളും സഹകരണമില്ലാതെയും തൊഴിലാളികളാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കാതെ വരികയും ചില അപകീർത്തി ഉണ്ടാവുകയും ചെയ്യാൻ ഇടവരും പല വിധത്തിലും സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വരും പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ളവർ വല്ലാതെ ശല്യപ്പെടുത്തും എന്നാൽ തരാനുള്ളവരോ ആ സമയത്തിനും കാലത്തിനും തരികയില്ല ബിസിനസ്സുകളിലാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയങ്ങൾ അനുഭവപ്പെടും കൂട്ടു ബിസിനസ്സുകളാണെങ്കിൽ പരസ്പരം ബിരിയാണി ഇടവരും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വലിയ കലഹത്തിനിടവരും വരും വീട്ടിനുള്ളിലാണെങ്കിൽ ഒരു കാരണവുമില്ലാതെ വഴക്കുണ്ടാക്കും സ്വർണ്ണാഭരണങ്ങൾ പണയം വയ്ക്കേണ്ടി വരും ചിലപ്പോൾ അത് സമയത്തിന് എടുക്കാൻ പറ്റാതെ വരും തൊഴിൽ രംഗത്ത് വൻ പരാജയങ്ങൾ അനുഭവപ്പെടാം അമ്മയ്ക്കും അമ്മാവനും അതുപോലെയുള്ള അടുത്ത ബന്ധുക്കൾക്കൊക്കെ രോഗമോ മരണമോ വിയോഗമോ ഒക്കെ ഉണ്ടാകാം വാഹനങ്ങൾക്ക് വേണ്ടി കണ്ടമാനം പണം ചെലവഴിക്കേണ്ടി വരും വാഹനാപകടങ്ങളിൽ ചെന്ന് അപ്രതീക്ഷിതമായിട്ട് ചെന്നുപെടാനുള്ള സാധ്യതയുണ്ടാവും നാൽക്കാലികൾ മൂലം കഷ്ടനഷ്ടങ്ങളും അപകടങ്ങളും അനുഭവപ്പെടാം ഗുണകരമല്ലാത്ത കൂട്ടുകെട്ടുകളുണ്ടാവും അതുമൂലം ചില നഷ്ടങ്ങളും വരാം സ്ഥാനഭ്രംശമുണ്ടാകാം മാനസികമായി പലവിധത്തിലും അസ്വസ്ഥതകൾ അനുഭവപ്പെടും സർവത്ര അലസതിയും മടിയും ഉണ്ടാകും ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരും വിദേശയാത്രയോ വിദേശവാസ യോഗമോ ഒക്കെ ഉണ്ടാവാം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ രക്തക്കുടലുകൾക്ക് കേടുപാടുകൾ കാൽമുട്ടിൻ്റെ രോഗങ്ങൾ വരവിൽ കവിഞ്ഞിട്ടുള്ള ചെലവ് ഐശ്വര്യ ഹാനി ഏതെങ്കിലും തരത്തിൽ മാനക്കേടും നാണക്കേടും ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഇവയൊക്കെ അനുഭവപ്പെടാം കുട്ടികൾക്ക് പഠനകാര്യത്തിൽ മന്ദത ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ വരിക ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ വരിക മനസ്സിൽ നിൽക്കാതെ വരിക പഠനകാര്യത്തിൽ ശ്രദ്ധ ഉറപ്പിക്കാൻ കഴിയാതെ വരിക ചീത്ത കൂട്ട് കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക അതുമൂലം വിഷമങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ വരാം സ്ത്രീകൾക്ക് ഭർത്താവുമായും ബന്ധുജനങ്ങളുമായും കലഹിക്കാനിടവരും സഹപ്രവർത്തകരുടെ അപ്രീതി ഉണ്ടാവും അയൽവക്കരുമായി അകാരണമായിട്ടുള്ള കലഹത്തിന് ഇടവരും ഇവയൊക്കെയാണ് ഫലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ വരെയാണ് ഈ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യത എന്നാൽ ക്ഷേത്ര സംബന്ധമായ വഴിപാടുകൾ ശാസ്താവിന് നീരാഞ്ജനം എള്ളുപായസം നെയ്വിളക്ക് പാനകം തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നടത്തുക ശിവക്ഷേത്രത്തിലും നീരാഞ്ജനം നടത്താം ദർശനം നടത്താം ഹനുമാൻ സ്വാമിക്കും യഥാശക്തി വഴിപാടുകൾ നടത്തുക ഇങ്ങനെയൊക്കെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഈ തരത്തിലുള്ള ദോഷങ്ങളൊക്കെ നമ്മളെ ബാധിക്കാതെ സർവീശ്വരൻ്റെ കൂടി നല്ല ജീവിതം ഉണ്ടാക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുന്നതാണ്